നവംബർ 24 1981 US കോടതിയുടെ മുന്നിലേക്ക് ഒരു കേസ് വരികയാണ്. കേസ് എന്ന് പറയുന്നത് ഒരു കൊലക്കുറ്റവും പ്രതി എന്ന് പറയുന്നവരെ ആൻ ജോൺസൺ എന്ന് പറയുന്ന വ്യക്തിയുമായിരുന്നു. പക്ഷേ US ചരിത്രത്തിൽ ഇന്നേ വരെ കേൾക്കാത്ത ഒരു വാദമാണ് പ്രതിഭാഗം പറഞ്ഞിരുന്നത്. അതായത് ഒരു പ്രേതമാണ് ഈ കൊലക്കുറ്റം മുഴുവൻ ചെയ്തതെന്നും ആൻ ജോൺസൺ നിരപരാധിയായിരുന്നു എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ ഭാഗം. അങ്ങനെ ലോക പ്രശസ്തമായ ദ ഡെവിൾ മേഡ് മീ ഡു ഇറ്റ് എന്ന് പറയുന്ന കേസിന്റെ അവസാനമായിരുന്നു അത്. കഥ തുടങ്ങുന്നത് 1980 ഡേവിഡ് എന്ന് പറയുന്ന 11 വയസ്സായ ബാലനിൽ നിന്നും അതേപോലെ തന്നെ ഡെബി എന്ന് പറയുന്ന 26 വയസ്സായ സഹോദരിയിൽ നിന്നാണ്. ഇവർ രണ്ടുപേരും അവരുടെ മാതാപിതാക്കളുമായി സമാധാനത്തോടെ ജീവിച്ചു വരികയായിരുന്നു. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം അവരുടെ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുകയാണ്. പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഡേവിഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ബിഹേവിയറിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്നു. വളരെ സ്ട്രേഞ്ചും അതേപോലെ തന്നെ അൺനാച്ചുറൽ ആയ ബിഹേവിയർ ഡേവിഡ് കാണിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ എന്താണെന്ന് ആൾക്കാർക്ക് ആദ്യം മനസ്സിലായില്ലെങ്കിലും വീട്ടുകാരും ആദ്യം അതിനെ തഴഞ്ഞെങ്കിലും പതിയെ പതിയെ അത് വളരെ രൂക്ഷമായ രീതിയിലേക്ക് മാറിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒരു ദിവസം ഡേവിഡിന്റെ അമ്മ ചോദിക്കുകയാണ് എന്താണ് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് നമ്മുടെ വീടിന്റെ മുകളിലത്തെ നിലയിൽ ഒരു ഓൾഡ് ഡെമൺ അല്ലെങ്കിൽ ബീസ്റ്റ് ഉണ്ടെന്നും ആ വ്യക്തി അല്ലെങ്കിൽ ആ ഓൾഡ് മാൻ ഇവരോട് പറയുകയാണ് ഈ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾ പുറത്തു പോയില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കൊല്ലപ്പെടുമെന്ന്. അങ്ങനെ ഈ ത്രെട്ടനിങ് കാരണമാണ് ഡേവിഡിന്റെ ബിഹേവിയറിൽ ഇത്രയധികം മാറ്റങ്ങളുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നു. ആദ്യമൊക്കെ അവർ ഇത് വിശ്വസിച്ചില്ലെങ്കിലും പതിയെ പതിയെ ഡേവിഡിന്റെ സ്ഥിതി മോശമായതിനെ തുടർന്ന് അവർ ഈ കഥയുടെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഡേവിഡ് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു വലിയ ആനിമൽ ലൈക്ക് ക്രിയേച്ചർ നമ്മുടെ വീട്ടിന്റെ മുകളിലുണ്ടെന്നും ആ ക്രിയേച്ചർ ദിവസവും തന്നോട് എപ്പോഴും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകണമെന്നും അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൊല്ലപ്പെടുമെന്നും പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ക്രീച്ചറിന്റെ രൂപം എന്ന് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഒരു ആനിമലിനെ പോലെയുള്ള രൂപവും അതേപോലെ തന്നെ ഹോണും അതേപോലെ തന്നെ കൊമ്പുകളും എല്ലാം ഉള്ള ഒരു ജീവിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ഏകദേശം പറഞ്ഞ ഒരു ബീസ്റ്റ് അല്ലെ ഡെമൺ ആയിട്ടാണ് അതിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഡേവിഡ് പല വിധത്തിലുള്ള നൈറ്റ് ടെററിസും അതേപോലെ തന്നെ പല സൗണ്ടുകളും കേൾക്കുന്നുണ്ട് വീട്ടുകാരോട് പറഞ്ഞെങ്കിലും ആദ്യം അവർ വിശ്വസിച്ചില്ല. പിന്നെ പതിയെ പതിയെ അവർ അതും വിശ്വസിച്ചു തുടങ്ങി. കാരണം ഒരു ദിവസം അദ്ദേഹം അതായത് നമ്മുടെ ഡേവിഡിന്റെ ദേഹത്തേക്ക് നോക്കുമ്പോൾ പലതരത്തിലുള്ള കട്ട്സ് ആൻഡ് ബ്രൂയിസസ് അതായത് മുറിവുകളെല്ലാം ഉണ്ടായിരുന്നു. അത് ഡേവിഡ് പറഞ്ഞതനുസരിച്ച് ഇതെല്ലാം ആ ഡെമൺ അല്ലെങ്കിൽ ആ ആനിമൽ ആയി ക്രിയേച്ചർ ചെയ്തതാണെന്നാണ് പറയുന്നത്. കാരണം ഇതൊരു കെട്ടുകഥയല്ല റിയാലിറ്റി ആണെന്ന് അവർക്ക് പതിയെ മനസ്സിലാവാൻ തുടങ്ങി. അങ്ങനെ അവർ നേരെ ആദ്യം സമീപിച്ചത് അവിടെ തൊട്ടടുത്തുള്ള പ്രീസ്റ്റ് അല്ലെങ്കിൽ ചർച്ചിലേക്കായിരുന്നു. പക്ഷേ ചർച്ചിൽ നിന്ന് ആളുകൾ വന്നെങ്കിലും അവർക്കൊരു പ്രയോജനവും ഉണ്ടായിരുന്നു. അതിനുശേഷവും ഡേവിഡ് ഇതേപോലെ തന്നെ സ്ട്രേഞ്ച് ബിഹേവിയേഴ്സ് കാണിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം അവർ എത്തിപ്പെടുന്നത് പാരാനോർമൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആയ എഡിലും ലോറലിലുമാണ്. എഡിലും ലോറലിലും അവസാനം അവരുടെ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ അവർക്കൊരു പ്രേതം അല്ലെങ്കിൽ ഒരു പാരാനോർമൽ ഫീലിംഗ് ഉണ്ടായിരുന്നു. കാരണം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഡേവിഡിന് ചുറ്റും ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഷാഡോ അവർ ആദ്യം തന്നെ കണ്ടിരുന്നു. കാരണം അവർ എക്സോസിസം ഒന്നും തുടങ്ങാതെ ജസ്റ്റ് ഒന്ന് കാഷ്വൽ ആയിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ഒരു ബ്ലാക്ക് ഷാഡോ അവർക്ക് ഡേവിഡിന് ചുറ്റും കാണാൻ പറ്റിയിരുന്നു. അങ്ങനെ എഡും ലോറയിനും ഡേവിഡായിട്ട് കൂടുതൽ സംസാരിക്കുമ്പോൾ പല രീതിയിലുള്ള പാരാനോർമൽ ആക്ടിവിറ്റീസും അവർക്ക് ഫീൽ ചെയ്തിരുന്നു. അത് മാത്രമല്ല ഡേവിഡിനും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം കഴുത്തിൽ ആരോ പിടിക്കുന്ന പോലെ തോന്നുന്നു, അതേപോലെ തന്നെ അദ്ദേഹത്തിന് ആരോ കിക്ക് ചെയ്യുന്നു, അങ്ങനത്തെ പല ഫീലിങ്സും ഉണ്ടായിരുന്നു. പക്ഷെ ഫീലിങ്സ് മാത്രമായിരുന്നില്ല, അദ്ദേഹത്തിന്റെ ശരീരത്തിലും അതേപോലത്തെ പാടുകളും ഉണ്ടായിരുന്നു. ചുവന്ന പാടുകളും ആരോ അടിക്കുന്ന പാടുകളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒരു ഫീലിംഗ് അല്ല എന്ന് എഡിനും ലൊറൈനും മനസ്സിലാവുകയും അവർ കൂടുതൽ കൂടുതൽ സംസാരിക്കുമ്പോൾ പലതരത്തിലുള്ള സ്ട്രേഞ്ച് ബിഹേവിയേഴ്സ് ഡേവിഡ് കാണിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ എഡും ലൊറൈനും കൂടെ എക്സോസിസം നടത്തുകയാണ്. എക്സോസിസം നടത്തിയെങ്കിലും അത് 100% വിജയമായിരുന്നു. അങ്ങനെ 43 പ്രേതങ്ങളായിരുന്നു ഡേവിഡിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു പോയത്. 43 പ്രേതങ്ങൾ പുറത്തു പോകുന്ന സമയത്ത് ഡേവിഡ് വളരെയധികം സ്ട്രേഞ്ച് ആണ് ബിഹേവ് ചെയ്തത്. കാരണം പല കാര്യങ്ങളും റിസൈറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ ആകാശം നിൽക്കുക, ആളുകളെ അടിക്കുക, അങ്ങനെ പല സ്ട്രേഞ്ച് ബിഹേവിയേഴ്സും ഈ എക്സോസിസം നടക്കുന്ന സമയത്ത് കാണിച്ചുകൊണ്ടേയിരുന്നു. ഡേവിഡിന്റെ സഹോദരിയായ ഡെബ്ബിയുടെ ഫിയാൻസി ആയിരുന്നു ആൻ ജോൺസൺ. ആൻ ജോൺസൺ ഈ എക്സോസിസം നടക്കുന്ന സമയത്തൊക്കെ അവർ കാര്യം പറയുകയുണ്ടായി. എന്താണെന്ന് വെച്ചാൽ ഡെമണിനോട് അല്ലെങ്കിൽ പ്രേയത്തോട് പറയുകയാണെങ്കിൽ എന്നെ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, ഡേവിഡിനെ വെറുതെ വിടൂ എന്ന് പറയുകയുണ്ടായിരുന്നു. എക്സോസിസം നടക്കുന്ന സമയത്ത് ആൻ ജോൺസൺ വളരെയധികം ഡെമൺസിനെ പ്രവോക്ക് ചെയ്തിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം കാറിൽ പോകുമ്പോൾ പ്രേതം അല്ലെങ്കിൽ ഡെമൺ ഇതിൽ കൺട്രോൾ ചെയ്യുകയും അങ്ങനെ ആ കാറ് കൊണ്ടൊരു മരത്തിൽ കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആൻ ജോൺസൺ ഒരു കാര്യം മനസ്സിലായി, ഡെമൺ തന്റെ പുറകെ തന്നെ ഉണ്ടെന്നും. അങ്ങനെ അദ്ദേഹം ഒരു കിണറിന്റെ മുന്നിലേക്ക് പോവുകയാണ്. എഡും ലോറൈനും ആ കിണറിൽ ഒരിക്കലും പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ ഒരു ഡെമൺ ഉണ്ടെന്നും അത് നിങ്ങളെ പ്രൊസസ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ആൻ ജോൺസൺ നേരെ കിണറിന്റെ അടുത്തേക്ക് പോവുകയാണ്. കിണറിനടുത്ത് പോയതിന് ശേഷം അദ്ദേഹം ആ ഡെമണുമായിട്ട് സംസാരിക്കുകയും അങ്ങനെ പതിയെ ആ ഡെമൺ ഇദ്ദേഹത്തെ പ്രോസസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൻ ജോൺസന്റെ കാര്യം മനസ്സിലായി, ഇനി ഒരിക്കലും തനിക്ക് രക്ഷയില്ല എന്നൊരു റിയാലിറ്റിയും അദ്ദേഹത്തിന് മനസ്സിലായി.
അങ്ങനെ ഇരിക്കുകയാണ് ഡെബിക്ക് ഡോഗ് ഗ്രൂമറായിട്ട് ബ്രൂക്ക്ഫീൽഡിലേക്ക് ഒരു ജോലി കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ ഡെബിയും ജോൺസണും നേരെ ബ്രൂക്ക്ഫീൽഡിലേക്ക് താമസം മാറ്റുകയാണ്. താമസം മാറ്റി കുറച്ച് നാളുകൾക്ക് ശേഷം ഡെബിക്ക് ഒരു ചെറിയ സംശയം തോന്നി. കാരണം പണ്ട് കാലത്ത് ഡേവിഡ് കാണിച്ച അതേപോലത്തെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ ജോൺസണും കാണിച്ചു തുടങ്ങി. പല സ്ട്രേഞ്ച് ബിഹേവിയേഴ്സും ഡേവിഡ് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ ജോൺസണും മാറിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം ജോൺസൺ അലൻ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബാറിൽ ഒരു വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയാണ്. ആ വാക്ക് തർക്കം പക്ഷേ അതിൽ നിന്നില്ല, പതിയെ പതിയെ അതൊരു ആക്രമണത്തിലേക്കും അവസാനം ജോൺസൺ അലനെ കുത്തുന്ന രീതിയിലേക്കും മാറിയിരുന്നു. ആ കുത്തിയതിന് 5 മീറ്റർ ഡെപ്ത് ഉണ്ടായതിനാൽ പെട്ടെന്ന് തന്നെ അലൻ മരിക്കുകയും 2 മൈൽ അപ്പുറത്ത് നിന്ന് ജോൺസനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് കോടതിയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം എന്നാണ് ലോകത്തിന് എല്ലാവരും ഞെട്ടിച്ചത്, ഞാനൊന്നും ചെയ്തിട്ടില്ല, എല്ലാം ചെയ്തത് ഒരു പ്രേതമാണെന്ന് അല്ലെങ്കിൽ ഒരു ഡെമണാണെന്ന്. US കോടതിയുടെ ചരിത്രത്തിൽ അങ്ങനെ ആദ്യമായിട്ടായിരുന്നു ഒരു വാദം വരുന്നത്. ജോൺസന്റെ വക്കീലായ മാർട്ടിൻ മിനല്ല ഈ വാദം ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി പല പാരാനോർമൽ സൈക്കോളജിസ്റ്റും ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെയും സമീപിക്കുകയാണ്. ലണ്ടനിൽ പോയി അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും അതേപോലെ തന്നെ സിമിലർ കേസസ് പഠിക്കുകയും തെളിവുകളും കൊണ്ടാണ് അദ്ദേഹം തിരിച്ചു വന്നത്. അദ്ദേഹം കൊണ്ടുവച്ച തെളിവുകളെല്ലാം നിരത്തി പറഞ്ഞു, ഇത് ഒരിക്കലും ജോൺസൺ ചെയ്തതല്ല, ഇതൊരു ഡെമൺ അല്ലെങ്കിൽ ഒരു പ്രേതം ചെയ്തതെന്ന് അദ്ദേഹം പ്രൂവ് ചെയ്യുകയും ചെയ്തു. വെറും ഒരു പ്രതിവാദം മാത്രമായിരുന്നില്ല ജോൺസന്റെ ഇത്, അത് പ്രൂവ് ചെയ്യാനുള്ള എവിഡൻസും അവരുടെ കയ്യിലുണ്ടായിരുന്നു. മാർട്ടിൻ മിനല്ല കേസിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, കോടതി എപ്പോഴും ദൈവത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ പ്രേതം അല്ലെങ്കിൽ പിശാചി എന്ന് പറയുന്നതിനെ അംഗീകരിക്കണം എന്നായിരുന്നു. കാരണം പല കേസുകളിലും ദൈവം എന്ന് പറയുന്നത് വെച്ച് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഡെമണ്ണി അംഗീകരിക്കണം എന്നായിരുന്നു മാർട്ടിൻ മിനല്ല പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ്. പക്ഷേ നമ്മുടെ USലെ കോടതി ഇത് അംഗീകരിച്ചില്ല. കാരണം ഇത് വളരെ അപ്രസക്തവും അതേപോലെ തന്നെ അശാസ്ത്രീയമാണെന്നാണ് കോടതിയിലെ ജഡ്ജി പറഞ്ഞത്. അങ്ങനെ 10 മുതൽ 15 വർഷത്തേക്ക് ജോൺസനെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കുകയാണ്. എല്ലാവരും ഞെട്ടിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കേസ് വെറും ഒരു കെട്ടുകഥയാണെന്നാണ് എല്ലാവരും വിശ്വസിച്ചത്. പക്ഷേ മാർട്ടിൻ മിനലെ നിരത്തിയ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ അത് വളരെയധികം 100% ഒരു ഡെമൺ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള തെളിവുകൾ അദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് ദ ഡബിൾ മേഡ് മീ ഡു ഇറ്റ് എന്ന് പറയുന്ന കേസായി ഇത് പിന്നീട് അറിയപ്പെടുന്നത്. ഇപ്പോൾ കോൺജറിംഗ് 3 സെപ്റ്റംബർ റിലീസ് ചെയ്യാൻ പോകുന്നത് എഡ് ആൻഡ് ലോറൻ്റെ ഈ കഥയെ ബേസ് ചെയ്തിട്ടാണ്. കോൺജറിംഗ് 3 എന്ന് പറയുന്നത് ഈ കേസിനെ ആസ്പദമാക്കിയിട്ടാണ്, ദ ഡബിൾ മേഡ് മീ ഡു ഇറ്റ്. അപ്പോൾ എന്തായാലും അതും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക. ചാനൽ ഇഷ്ടമായ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.